മാധ്യമ സുഹൃത്തുക്കൾ നമസ്കാരം. ഞാനിപ്പോ ഇങ്ങനെ ഒരു ന്യൂസ് ഇങ്ങനെ കണ്ടു, മാധ്യമങ്ങളിലൂടെയാണ് കണ്ടത്. അങ്ങനെ ഒരു പെൺകുട്ടീനെ എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അവര് സംസാരിച്ചിട്ടില്ല. ഹലോ, ഓക്കെ. ഇത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ്. ഞാനിവിടെ നേരത്തെ പറഞ്ഞില്ല. അപ്പൊ ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അലിഗേഷൻ ഫേസ് ചെയ്യുന്നത്. അപ്പോ മാധ്യമങ്ങൾ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോ നമുക്കും ഫാമിലിക്ക് ഉള്ളതാണല്ലോ. അപ്പോ നിങ്ങളിങ്ങനെ അതിൻ്റെ ഒരു ബേസെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിൻ്റെ റീസൺ, ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി, അല്ലെങ്കിൽ എനിക്ക് ഓടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസംഗിച്ച് വിളിച്ചെല്ലാവരും കാണണമെന്ന് പറഞ്ഞത്. അതിൽ ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല, പക്ഷേ ഇത് ഞാൻ അറിഞ്ഞത് FIR രജിസ്റ്റർ ചെയ്തതാണ്. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമത്തിൻ്റെ വഴിയിലാണ് പോവുള്ളൂ. അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും. അത് എത്ര നാളെന്നുള്ളതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോവും. ഇത് സത്യമല്ലാന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എൻ്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല, പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടി. ഇങ്ങനൊരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണം. ഇപ്പം തരാം, ഇതുപോലെ ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനി നാളെ മുതൽ ആർക്കെതിരെയും വരാം, പക്ഷെ അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു 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 പോയിക്കൊണ്ടിരിക്കും. കാരണം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ്. നമുക്കിത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണല്ലോ. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു, എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണും. ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കുന്നിരിക്കുന്ന സംസാരിച്ച് ശീലമില്ല. നമ്മൾ ഈ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നല്ല. പക്ഷെ അത് ഇപ്പം എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ സംസാരിക്കാനുള്ളൂ. അപ്പോൾ എനിക്കത് സംസാരിച്ച് ഉചിതം പോലെ ചെയ്യും. പക്ഷെ ഇത് നാളെ അത് സത്യമല്ലെന്ന് തെളിഞ്ഞാലും നിങ്ങൾ അതേ ഇപ്പൊ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എന്റെ കൂടെ നിൽക്കാൻ അപേക്ഷിക്കും. ആ അതെ, സോറി, അതേ പറഞ്ഞില്ല. അതായത് 1.5 മാസം മുമ്പാണ് എന്നെ ഊന്നതൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത്. ഇങ്ങനെ ഒരു അന്നൊരു CA ആണ് വിളിച്ചത്, പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ അന്വേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ഈ പെൺകുട്ടിയെ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഇത്രയും പറ ഇതിനകത്ത് പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ അവരതൊരു ഇതിൽ വാസ്തവമില്ല, ഇതൊരു ഫേക്ക് കേസാണെന്ന് പറഞ്ഞിട്ട് അതൊന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. സാറോട് ചോദിച്ചു, സാർ ഇത് ഞാനെന്നാ ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ, അല്ലെങ്കിൽ ഇതെവിടെയാണ് പരാതി കൊടുക്കട്ടെ, കാരണം ഒരു ഫേക്ക് ആയിട്ട് ഒരു അലിഗേഷൻ വരികയാണല്ലോ. അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ചിലപ്പോൾ ഒരു അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആവുകയാണ്, ഇതിനൊക്കെ വേണ്ടി ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ അതിന് വെറുതെ അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ്, അപ്പം അതിൻ്റെ അതിൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതി എന്നുള്ളത്. പക്ഷെ ഞാനപ്പം അന്ന് നിയമോപദേശം തേടിയ വക്കീലിനടുത്ത് ചോദിച്ചപ്പോൾ വക്കീലും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു, ഇതിങ്ങനെ വിട്ടേക്കും, അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്, എന്താണ് വാട്സപ്പിലൂടെ വൈറസ്
സന്ദേശം അയച്ചു ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണല്ലോ, അപ്പൊ പിന്നെ അതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നി. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാനറിയായിരുന്നെങ്കിൽ ബേസിക്കലി ഇത്ര ഉള്ളൂ. ഇത് ഞാൻ പെൺകുട്ടിയെ കണ്ടിട്ടില്ല, ഈ പറയുന്ന അലിഗേഷൻസ് ആണ്. അതിന് ഞാൻ നിയമത്തിന്റെ ഏത് എന്ത് കാര്യത്തിനും സഹകരിക്കാൻ എങ്ങും പോകുന്നില്ല. ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങളുടെ ഫോൺ. ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണോ, ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരു 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 അങ്ങനത്തെ ഒരു ഗൂഢാലോചന എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. പുതിയ ഇന്ന് വന്ന പരാതി എന്താണെന്ന് ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ ഇന്നെന്തോ FIR കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഇന്നത്തെ FIR മാറ്റർ എന്താണെന്ന് എനിക്കറിയില്ല. അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത്. ഫോണിൽ വിളിച്ചപ്പോൾ വായിച്ച് കേൾപ്പിച്ചു. വായിച്ച് കേൾപ്പിച്ചു പറഞ്ഞു ഞാൻ എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല, നേരിട്ട് വരണമെങ്കിൽ നേരിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ആവശ്യമില്ല, അത് നമുക്ക് ബോധ്യപ്പെട്ട് ഇതൊരു ഫേസ് ആണ്. പക്ഷെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് പരാതി പറയുമ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ എന്തൊക്കെ കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ പരിപാടിയായിരുന്നു, ഒരു ഹോട്ടൽ മുറിയിൽ പോകും, ഹോട്ടലിൽ ചെന്നിങ്ങനെ എന്തോ പീഡിപ്പിച്ചു, അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് ഏത് സമയത്താണെന്നുള്ളത് ഓ ആ ആദ്യമേ ഞാൻ ഈ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ആര്യനെ വിളിച്ചിരുന്നു. നമ്മളിതിനും കോളിന് നമ്മളൊരു ഒരു ആഡ് പോലെ കൊടുത്തിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആര്യൻ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ട്, ഇങ്ങനെ നിങ്ങൾ ഓഡിഷൻ നടത്തിയിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ആര്യൻ പറഞ്ഞു ഞങ്ങൾ ഓഡിഷൻ നടത്തിയിട്ടില്ല, ഞങ്ങൾക്ക് ഒരുപാട് എൻട്രി വന്നതിൽ നിന്ന് ആര്യന് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ ഇതുവരെ ഓഡിഷനിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഈ ഓഡിഷനിൽ വന്നിട്ടുള്ള ആരോ ഇനി എന്തെങ്കിലും ഓഡിഷൻ നടത്തി അതിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടാണോ എന്ന് ഞാൻ ക്രോസ് ചെക്ക് ചെയ്താണ് ആദ്യമേ. പക്ഷെ അപ്പം അങ്ങനെ ഒരു പരിപാടി, അതായത് ഓഡിഷനിലേക്ക് അത് നടന്നിട്ടില്ല എന്നാണ് സംവിധായകൻ എന്നിട്ട് പറഞ്ഞത്. പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ ഏതാണ് മലയാളി ഫ്രം ഇന്ത്യയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ട്സ്റ്റാറിന് വേണ്ടി ചെയ്യുന്ന ഫാർമ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടായിട്ട് ഞാൻ പാലക്കാടായിരുന്നു. അങ്ങനെ പല പല സ്ഥലത്ത് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലീഗലി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയയുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റുന്നൊരവസ്ഥയല്ല. എന്നോടൊരു ഒരു പരിധി കൂടുതൽ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് സംസാരിച്ച് ശീലമില്ല, അപ്പം അറിയാതെ എന്തെങ്കിലും പുറത്ത് വരുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാനും കെയർഫുൾ ആയിരിക്കാം, സൂക്ഷിക്കുന്നു. ആ പറയുന്ന ഒരു വ്യക്തിനെ അറിയാം, അദ്ദേഹം അതാണ് പേര് പറയാൻ എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ പറയാം മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ്. ഞാനും പുള്ളിയുടെ നിന്ന് ഫണ്ട് മേടിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ ഒരുപാട് പേര് പുള്ളിയുടെ നിന്ന് ഫണ്ട് മേടിച്ച് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളൊരു 10 കോടിക്കും സിനിമ 5 കോടി ഇങ്ങനത്തെ ഫിനാൻസേഴ്സിനടുത്ത് നമ്മൾ കടം മേടിക്കും. കടം മേടിച്ച് പടം ചെയ്ത് ബിസിനസ് ആകുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കും. അപ്പം അങ്ങനെ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ഒരുപാട് പേരുടെ പൈസ മേടിച്ചിട്ടാണ് എല്ലാവരും പടം ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരാളാണ് ഇത്. അങ്ങനത്തെ ഒരു ബന്ധം അല്ലാതെ പേഴ്സണലി ഇല്ല. എനിക്ക് ഒന്നാം പ്രതി ആരാന്ന് പറഞ്ഞുകൂടാ, ബാക്കിയുള്ളവരാരാന്ന് പറഞ്ഞുകൂടാ, ഇല്ല എനിക്ക് അറിയില്ല.
ഇല്ല. അല്ല, അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ. അങ്ങനെ അവരുടെ ബാക്ക്ഡ്രോപ്പ് എന്താണെന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത്. എനിക്കറിയില്ല, എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞുകൂടാ. ഇവരാരാന്ന് പറഞ്ഞുകൂടാ. ഇവരെ ഞാനങ്ങനെ പേഴ്സണലി കണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ ബന്ധമില്ലാത്ത ഒരു ഇതാണ്. പിന്നെ ഞാൻ ഒരുപാട് പേര് എൻ്റെ അടുത്തും സെൽഫി എടുക്കാറുണ്ട്. അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായത് അങ്ങനെയല്ല, നമുക്ക് നോ പറയാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന പെൺകുട്ടിയായിട്ട് ഇല്ല. ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ്. പുള്ളി ദുബായിലുള്ള കുട്ടിയാണ്. പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ 50% ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലും റാഫേലിൻ്റെ കുടുംബവും കൂടി ഉണ്ടായി. ഞങ്ങൾ അവിടെ ദുബായ് മോൾ ഹോട്ടലിരുന്ന് കണ്ടു. റാഫേലേട്ടനും റാഫേലേട്ടൻ്റെ മകനും ഭർത്താവും അങ്ങനെ അവർ മൂന്ന് പേരും കൂടെയാണ് വന്നത്. അപ്പോൾ ദുബായ് ഇത് ഇത് ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ അത് എനിക്ക് പരിചയമില്ല. അപ്പോഴുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അന്വേഷണത്തിനെ നമ്മൾ ബഹുമാനിക്കണം. കാരണം ഒരു ഇതിൻ്റെ മറുവശം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്നൊരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരാം എല്ലാവർക്കും. ഇത് അപ്പോൾ അങ്ങനെ ഫേക്കായിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷനെ എവിടെയെങ്കിലും ഒരു ഒരു സ്റ്റോപ്പ് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത്. അത് എനിക്കിപ്പോൾ ഇവിടെ വെച്ച് അറിഞ്ഞുകൂടെ. ഞാൻ അഡ്വക്കേറ്റായിട്ട് ചോദിച്ചിട്ട് ഇപ്പോഴത്തെ അലിഗേഷൻ എന്താണെന്നുള്ളത് ഞാൻ വായിച്ചില്ല. അന്ന് തന്നെ ഫോണിൽ ജസ്റ്റ് പറഞ്ഞൊരു സാധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു രീതിയിലും അലിഗേഷൻ ഇതെന്താ ഇങ്ങനെ അത് നമ്മൾ അന്വേഷണം നമ്മുടെ അന്വേഷണത്തിൽ ഇതൊക്കെ വാസ്തവമില്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഏതാ അല്ല, അതിപ്പോ നമ്മള് അത് ഫേസ് ചെയ്യേണ്ടി ഫേസ് ചെയ്യണം, വേറെ ഇതൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ അവർക്കാണ് എഫക്ട് ചെയ്യാറ്. പക്ഷെ എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എല്ലാവരും എൻ്റെ കൂടെ അറിയാം. ഞാനിന്ന് ആദ്യം ഇതറിഞ്ഞപ്പോൾ വീട്ടിൽ അമ്മേനെയാണ് വിളിച്ചത്. മമ്മി ഇങ്ങനെ ഒരു വാർത്തകൾ വരുന്നുണ്ട്. മമ്മി നീ ധൈര്യമായിട്ട് ഇരിക്കും, എനിക്ക് ടെൻഷനൊന്നും ഇല്ലാന്നാണ് മമ്മി പറഞ്ഞത്. അപ്പോൾ അത് മതി. അപ്പോൾ ഉണ്ട് ഉണ്ട് അത് അത് ഞാൻ പറഞ്ഞു. ഞാൻ ഇതിൻ്റെ നിയമത്തിൻ്റെ പോകാൻ പറ്റുമോ അച്ഛൻ വരെ ഞാൻ പോകും, ഞാൻ ഫൈറ്റ് ചെയ്യും, ഞാനിത് അത് ഞാൻ ചെയ്തിരിക്കും. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്ത് ഒരു വ്യക്തിത്വത്തെ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അത് സിനിമയിലുള്ള ആർക്ക് വേണമെങ്കിലും വരാം, സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം, മീഡിയ രാഷ്ട്രീയക്കാർക്കെതിരെ വരാം. പക്ഷെ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇല്ല, എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അതേം പറഞ്ഞു, ഞാൻ ഇതുവരെ അങ്ങനെ സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിയോ അങ്ങനെ എനിക്ക് അതിനകത്ത് പേര് പറഞ്ഞിട്ടുള്ള എനിക്ക് പരിചയമില്ലാത്തവരാണ്. അതീ പറയുന്ന പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാം. ഒരുപാട് പേര് പേരുകൾ അതിൻ്റെ അകത്തുണ്ടെന്നുണ്ട്. അത് അവരാണ് അതിൻ്റെ മറുപടി പറയേണ്ടത്. എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. ആ
ഞാൻ ചോദിച്ചു ഇത് ചെയ്യണോന്ന് ചോദിച്ചപ്പോൾ അതിന് പിന്നാലെ തൂങ്ങേണ്ട കാര്യമില്ല, നിവിൻ നിവിന്റെ വർക്കായിട്ട് മുമ്പോട്ട് എല്ലാ ശബ്ദങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവുള്ളൂ, പിന്നെ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും, അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അത് ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്ത കാര്യം നിവിൻ ടെൻഷൻ അടിക്കേണ്ടതാണ്. പിന്നാലെ പോയി സത്യം പറഞ്ഞു ഞാനത് എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയില്ല, കാരണം എനിക്കൊരു പരിചയമില്ലാത്തൊരു ഒരു പെൺകുട്ടിയാണല്ലോ. അപ്പൊ ഞാൻ തന്നെ അതിന്റെ പിന്നാലെ പോണം. അതെ അതെ, ഞാൻ അതിനുള്ള പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും. അതിൻ്റെ പ്രൊസീജിയർ ഇപ്പം അങ്ങോട്ട് വന്നില്ലേ ഉള്ളൂ, അപ്പോൾ അത് എഴുതി ഒന്ന് പ്രിപ്പയർ ചെയ്യണമല്ലോ. ആ അത് ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്യട്ടെ, എനിക്ക് ഇതിനെക്കുറിച്ച് സത്യമായിട്ട് ഇതില്ല. എനിക്ക് ഇത്ര പറയാനുള്ളൂ, ഞാൻ ഓപ്പൺ ആയിട്ട് ഇപ്പോൾ ഇന്ന് തന്നെ വന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഇത്ര ഉള്ളൂ, ഇതൊരു ഫോൾസ് അലിഗേഷൻ ആണ്, ഇതൊരു ആയിട്ടുള്ള ഒരു ഒരു കരുതി കൂട്ടിയുള്ള ഒരു ശ്രമമാണ്. അതിൻ്റെ പിന്നിൽ ഒരു 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 ഗൂഢാലോചന ഉണ്ടാകുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്. സിനിമയ്ക്കെതിരെ സിനിമാക്കാർക്കെതിരെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റുന്നുള്ളതും നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ മാത്രമുള്ള ഇൻഡസ്ട്രിയുമല്ല, ഇവിടെ അല്ലാത്ത ആൾക്കാരും ഇവിടെ സിനിമ ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം. അത് നടന്മാർ മാത്രമല്ല, എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. അപ്പൊ ഇതേപോലെ ഫോൾസ് അലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും ഭയത്തിലാണല്ലോ, ആർക്കെതിരെ വേണമെങ്കിൽ നാളെ വരുന്നൊരു അവസ്ഥയാണ്. അപ്പൊ അത് ഇല്ലാതിരിക്കണം. അതിന് ആരൊക്കെ എന്റെ കൂടെ ഉണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ആരില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും. ഞാനിത് എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് അറിയില്ല. അത് അവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ്, അത് എനിക്ക് തോന്നുന്നു അത് ഓൾറെഡി കേസായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ആ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ എങ്ങും പോകുന്നില്ല. ഇനി മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും. അനാവശ്യമായിട്ട് മീഡിയ ഭയങ്കര പീഡന നിങ്ങൾ അന്വേഷിക്കുന്നവരാണല്ലോ, അപ്പോൾ നിങ്ങളും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ച് ചെയ്ത് റിക്വസ്റ്റ് ആണ്. പക്ഷേ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. താങ്ക് യു.